നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു ഹൗസ് വൈഫ് എങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൊക്കെ ഏർപ്പെടണമെന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒത്തിരി ആക്ടിവിറ്റീസ് ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 15,000 to 20,000 ഈസി ആയിട്ട് അവർ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. അവരിപ്പോൾ ഒരു വർഷം ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ഐഡിയ പറഞ്ഞെന്ന്. പിന്നെ ഒന്ന് രണ്ട് ഐഡിയാസും ആൾ ഷെയർ ചെയ്തു. അതപ്പോൾ ഞാനും ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് റിസർച്ച് നടത്തി. ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ? അത് സാധാരണ അധികം സ്കില്ലില്ലാത്തവർക്ക്, അത്ര വലിയ ഒരു നോർമലായിട്ടുള്ള ആളുകൾക്ക് ഇത് സ്പെഷ്യൽ സ്കില്ലൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ വീഡിയോയിൽ ഒക്കെ ചെയ്യുന്ന ടൈമിൽ മിക്കവരും ചോദിക്കാറുണ്ട് ഈ വെൽത്ത് ക്രിയേഷനെ പറ്റി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇൻകം ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളതിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന എന്നാൽ ഒത്തിരി സമയമുള്ള ആളുകൾ, ഇനി അതായത് ജോലിയിലുള്ള ആൾക്കാരായാലും എക്സ്ട്രാ ടൈം കണ്ടെത്താൻ പറ്റുന്ന എന്നാൽ ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, ഇനി അതല്ല റിട്ടയർമെൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് വേണം, അതോടൊപ്പം തന്നെ ഒരു മോണിറ്ററി ബെനിഫിറ്റും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ വീഡിയോ ഉപയോഗപ്രദമായിരിക്കും. ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ടാസ്ക് ചെയ്യാവുന്നതും ആ ടാസ്കിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ബേസിക് കാര്യം മാത്രമാണ് ഇതിൽ പറയുന്നത്. അതിനെപ്പറ്റി എല്ലാവരും കേട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫർദർ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. ഓക്കെ, അതിൽ ഒരു കാര്യം പറഞ്ഞാൽ വർക്ക് ഫ്രം ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഓപ്ഷൻസ് ആപ്പ് സ്റ്റോറിൽ ഒത്തിരി ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മേക്ക് മണി ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു ആപ്പ് തന്നെ ഞാൻ കണ്ടു. അതിൽ ഒത്തിരി ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യണം. അതിലൊത്തിരി ഐഡിയാസ് ഉണ്ട്. യൂട്യൂബ് ഉണ്ടാക്കുക, ബ്ലോഗ് ഉണ്ടാക്കുക, ഇനി ആപ്പ് ഉണ്ടാക്കുക, അങ്ങനെ ഒത്തിരി ഐഡിയാസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം പറ്റുന്നുള്ളത് ഇത്തിരി ടെക്നിക്കൽ സ്കില്ലൊക്കെ ആവശ്യമുണ്ട്. അതൊരു ഓപ്ഷനായിട്ട് എടുക്കുക. അത് ഇത്തിരി കൂടി പഠിക്കാനുള്ളതാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു അതിൽ ഒരു ആപ്പിൽ ഒത്തിരി മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ തന്നെ ഒത്തിരി തുണിയുടെയൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ചുരിദാറ് അതേമാതിരി ഷർട്ട്സ് അങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് അതിലുണ്ട്. അതിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ കുറേ കോൺടാക്ട്സ് ഉണ്ടല്ലോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഈ ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആരെങ്കിലും ആ ഐറ്റംസ് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്പിൽ ചെന്നിട്ട് ഓർഡർ കൊടുക്കുക, അവർ അഡ്രസ്സ് കൊടുക്കുക, ഇവർക്ക് നേരെ അങ്ങോട്ട് പോയിക്കോളും. എന്നിട്ട് ഈ ഡെലിവറി എല്ലാവരും ഈ ആപ്പ് തന്നെ ചെയ്തോളും. എന്നിട്ട് അതിൻ്റെ ഒരു ലാഭവിഹിതം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ പണം കസ്റ്റമറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണോ മാനുഫാക്ചറർക്ക് പോകേണ്ടത് അതങ്ങോട്ട് കൊടുക്കും, എത്രയാണോ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന ആൾക്കാർ കിട്ടേണ്ടത് അങ്ങനെ ഉള്ളവർക്ക് കിട്ടും. ഇപ്പോൾ അതിൽ മീഷോ, ഗ്ലോ റോഡ്, അങ്ങനെ ഒത്തിരി ആപ്പുകൾ ഞാൻ കണ്ടു. പിന്നെ എന്താണ് ഷോപ്പ് 101, അങ്ങനെ ഒത്തിരി ആപ്പുകൾ അതിലുണ്ട്. പിന്നെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളത്, നമുക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താ പറയുക, ആപ്പ് ഉണ്ടാക്കാൻ അറിയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അല്ലെങ്കിൽ കണ്ടൻറ് റൈറ്റ് ചെയ്യാനുള്ള ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റിയ ജോലി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആപ്പിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അത് ഫീവർ ആപ്പ്, FIVERR, ഈ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അതിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ എന്തൊക്കെ ടാസ്ക്കാണ് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള ലിസ്റ്റ് ഉണ്ടാവും. അത് ഏതാണ് നമുക്ക് എടുക്കാൻ പറ്റുക, അതനുസരിച്ച് നമുക്കുള്ളൊരു തുക നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. നമുക്കതിൽ നമ്മൾ കൊടുക്കുന്ന കോട്ടും നമ്മൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ജോലി തരും, നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം, നമുക്കൊരു പൈസ കിട്ടുകയും ചെയ്യും. അതൊരു വേറൊരു ഒരു സ്പെസിഫിക്, അതിലൊരു സ്കിൽ സെറ്റ് നമുക്ക് വേണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു ഇതിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ബേസിക് ഒരു ഓൺലൈനിൽ ഒരു മോഡ്യൂളതിൽ കൊണ്ടുപോകണം. ഏതെങ്കിലും ബ്രാൻഡിന് വേണ്ടി എന്തെങ്കിലും ടെലികോളിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ഒരു ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്കോട്ടർ ആണെന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് അതിൽ കണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടെലികോളറൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ബേസിക് ഇൻട്രൊഡക്ടറി മോഡ്യൂളിനെ പറ്റിയൊരു ഇ ലേണിംഗ് കോഴ്സ് നമ്മളത് ചെയ്യണം. അത് സാറ്റിസ്ഫാക്ടറി ആവണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ പ്രൊജക്ട്സ് കിട്ടും. നമ്മൾക്ക് കിട്ടുന്ന പ്രൊജക്ട്സ് അനുസരിച്ചിട്ട് നമ്മൾ എന്താണോ അവർ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി, ചിലപ്പോൾ ടെലിഫോണിൽ ക്ലയൻറ്റിനെ വിളിച്ചിട്ട് നമ്മുടെ ആ പർട്ടിക്കുലർ ബ്രാൻഡിന് വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സർവേ ചെയ്യേണ്ടിയിരിക്കും. അത് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്കൊരു തുക നമുക്ക് ഇൻകമായിട്ട് കിട്ടും.
ഇനി അടുത്ത ഒരു ഐറ്റമാണ് ഒത്തിരി എൻജിനീയേഴ്സൊക്കെ അല്ലെങ്കിൽ ഒത്തിരി വിദ്യാഭ്യാസമുള്ള മാത്സിലൊക്കെ നല്ല കഴിവുള്ള ആളുകൾ വീട്ടിൽ വെറുതിരിക്കുന്ന ആൾക്കാർ അവർക്ക് പറ്റിയ ഒരു ആപ്പാണ്. ഇപ്പോൾ ചില ബിഗ് യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം അസൈൻമെൻറ്റ്സൊക്കെ ചെയ്യാനുണ്ടാകും, ആ സ്റ്റുഡൻസിന് എങ്ങനെ ചെയ്യണം എന്നറിയാൻ പറ്റുണ്ടാകുമ്പോൾ ഈ ഒരു ആപ്പിൽ ജെക് ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ആപ്പിൽ വന്നിട്ട് അവർ ആ പ്രോബ്ലംസ് ഇടുകയും അത് നമ്മൾ എടുക്കുക, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് ആ സൊല്യൂഷൻ ചെയ്ത് കൊടുക്കണമെന്നുള്ള അത് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ നമുക്ക് അതിനുള്ള ഒരു തുക നമുക്ക് തരും. ഇത് വേറൊരു വിധത്തിലൊരു ശരിക്കും പറഞ്ഞാൽ ട്യൂഷനൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ള മാത്സോ അല്ലെങ്കിൽ എന്താണ് അവർ ചോദിക്കുന്നത് ആ സ്കിൽ സെറ്റ് ഉള്ളവർക്ക് ഇത് വേറൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൗസ് വൈഫിന് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇത്. ഇത് പറഞ്ഞാൽ ഞാനീ പറഞ്ഞ ആപ്പ് മാത്രമല്ല ഒത്തിരി ആപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്രേഡിങ്. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഒത്തിരി ഡേ ഇൻട്രാഡേ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ട്രേഡിങ്ങിന് പറ്റിയുള്ള സ്കില്ലുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ഇനി അതല്ല തന്നെ ട്രേഡിങ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് ബേസിക് ട്രെയിനിങ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈവൻ യൂട്യൂബിലാണ് ഈവൻ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ കുറേ ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഒരു സെർട്ടൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു 10,000 30,000 അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഇൻട്രാഡേയിലൊക്കെ ചെയ്യാനും പറ്റുകയും ചെയ്യും. അത് കുറച്ച് നോളജ് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇത് ഒരു ഒരു വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ട് എന്നാൽ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അധികം ഒരു ടൈം സ്പെൻഡ് ചെയ്യാതെ ചെയ്യാവുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഞാൻ ഈ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു മോട്ടിവേഷനായിട്ട് എല്ലാവരും എടുക്കണം. അതേമാതിരി ഞാൻ ഒത്തിരി ആളുകൾ കണ്ടിട്ടുണ്ട് വീട്ടിൽ ഇരിക്കണം എന്നാൽ അവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി ഉണ്ട് കാത്തിരിക്കണം. കാരണം സ്കൂളിലേക്ക് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണി 3 മണി വരെ ഇവർ വെറുതെ ഇരിക്കണം. ആ ടൈമിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ നന്നായിട്ട് എടുക്കാവുന്ന കാര്യമാണ്. ഇത് നിങ്ങളുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേമാതിരി തന്നെ ഏതൊരു രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തിട്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ആള് എൻ്റെ കൂടെ ഒരു MNC വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് മാനേജ് ചെയ്തിരുന്നത്. ഒത്തിരി സ്ട്രഗിള് കൊണ്ടുനടന്നിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു അന്ന് ഒരു ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യും. അവർ കുറേ പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. ആ പ്രൊഡക്റ്റൊക്കെ വിൽക്കാൻ തുടങ്ങി. അവസാനം അവർ നല്ല സ്റ്റേബിളായ ടൈമിൽ ഇവൻ ഹസ്ബൻഡും ജോലി വിട്ട് വൈഫിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് അവർ നന്നായിട്ട് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത്തിരി ഡെഡിക്കേഷൻ വേണം, ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം. ആ എന്താണോ അതിനാവശ്യമുള്ളത് ആ ട്രിക്കൊന്ന് പഠിച്ചെടുക്കണം. അത് പഠിച്ചെടുത്തുകഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക് ഓർ നമ്മുടെ നമ്പറിൽ വിളിക്ക്, അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവും. നമുക്ക് ഇതുമാതിരി അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.